നമസ്കാരം. മൂന്നാറിലെ നാട്ടുകാരുടെ പ്രിയപ്പെട്ട കാട്ടാനയാണ് പടയപ്പ. ടാക്സി ഡ്രൈവർമാരും എസ്റ്റേറ്റ് നിവാസികളും അടക്കം നിരവധി പേരാണ് പടയപ്പയ്ക്ക് ആരാധകരായി ഉള്ളത്. തലയെടുപ്പും മൂർച്ചയേറി നീണ്ടു വളഞ്ഞ കൊമ്പുകളും കണ്ട് നാട്ടുകാരിൽ ആരുമാണ് ഈ പേര് ഈ കാട്ടാനയ്ക്ക് ഇട്ടത്. കഴിഞ്ഞ കുറച്ച് വർഷമായി പടയപ്പയെ കാണാനാവാത്തത് ആരാധകരെ കുറച്ചൊന്നുമല്ല വിഷമിപ്പിച്ചിരുന്നത്. പടയപ്പയെ ആനവേട്ടക്കാർ കൊലപ്പെടുത്തി എന്ന തരത്തിലുള്ള വാർത്തകളും നിരവധിയായി പുറത്തു വന്നിരുന്നു. എന്നാൽ 2015 ഒരു പിടിയാനയ്ക്കൊപ്പം പടയപ്പ എന്ന് വിളിപ്പേരുള്ള ഈ കാട്ടാന മാട്ടുപെട്ടിയിൽ എത്തിയതായി വാർത്തകളുണ്ടായിരുന്നു. ഇൻഡോസിസ് പ്രൊജക്ടിന് സമീപമുള്ള പുൽമേടിൽ ആഹാരം തേടിയാണ് അന്ന് പടയപ്പ എത്തിയത്. അന്ന് ഇവനെ കാണാൻ നിരവധി സഞ്ചാരികളാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേർന്നത്. പാതിയോരങ്ങളിൽ അവർ തമ്പടിക്കുകയും ചെയ്തിരുന്നു. കാണുന്നത് പടയപ്പ എന്ന ആനയെ തന്നെയാണെന്ന് ഫോറസ്റ്റ് വാച്ചർമാർ വിളിച്ചു പറഞ്ഞതോടുകൂടി സന്ദർശകർ മൊബൈൽ ഫോണുകളിലും ക്യാമറകളിലും ആ ദൃശ്യങ്ങൾ അന്ന് പകർത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം നിരവധി സ്ഥലങ്ങളിൽ പിന്നീട് പടയപ്പയെ കണ്ടവരുണ്ട്. ഇപ്പോൾ ആളൊഴിഞ്ഞ മൂന്നാർ ടൗൺ വീണ്ടും സന്ദർശിച്ചിരിക്കുകയാണ് നാട്ടുകാരുടെ സ്വന്തം പടയപ്പ. കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഒരാഴ്ചയായി 24 മണിക്കൂറും പോലീസ് പെട്രോളിംഗ് നടത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്കൊന്നും ഇപ്പോൾ ഈ ഭാഗങ്ങളിലേക്ക് പെട്ടെന്ന് അങ്ങനെ എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിലൂടെയാണ് ഇപ്പോൾ പടയപ്പ മതിച്ചു നടക്കുന്നത്. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് മൂന്നാർ ടൗൺ സന്ദർശിക്കുവാൻ പടയപ്പ എത്തിയത്. സൂര്യതോമ റെസ്റ്റോറന്റ് വഴി എത്തിയ പടയപ്പയെ സമീപത്തെ ഹോട്ടലിൽ താമസിക്കുന്ന ജീവനക്കാർ പേര് വിളിച്ചുവെങ്കിലും ഗാംഭീര്യം കളയാതെ ആരെയും നോക്കാതെ അവൻ ടൗണിലേക്ക് നീങ്ങി. മൂന്നാർ പച്ചക്കറി മാർക്കറ്റിന് സമീപത്ത് അല്പനേരം ചിലവഴിച്ചുവെങ്കിലും മാർക്കറ്റിൽ പ്രവേശിക്കാത്തതിനാൽ കച്ചവടക്കാർ രക്ഷപ്പെട്ടു എന്ന് പറയാം. കഴിഞ്ഞ ഒരാഴ്ചയായി മൂന്നാർ സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് നീങ്ങിയതോടുകൂടി ജനവാസം ഏറെയുള്ള മേഖലകൾ ആളൊഴിഞ്ഞ അവസ്ഥയിൽ തന്നെയാണ്. ഇതോടെയാണ് പടയപ്പ ഇത്തരം മേഖലകളിൽ കൂടി ഭയമില്ലാതെ വെറുതെ അങ്ങ് കറങ്ങാനിറങ്ങുന്നത്. മൂന്നാർ കോളനി, ടൗൺ, നല്ലതണ്ണി, വിവിധ എസ്റ്റേറ്റുകൾ എന്നിവിടങ്ങളിൽ സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ രാത്രിയോടെ മൂന്നാർ ഫോറസ്റ്റ് ഓഫീസിന് സമീപത്തെത്തിയ പടയപ്പ പുലർച്ചയോടുകൂടിയാണ് ആ ടൗണിലെത്തിയത്. 2019 ഫെബ്രുവരി കന്നിമല ടോപ്പ് ഡിവിഷനിലെ കന്നിയമ്മൻ ക്ഷേത്രത്തിന് സമീപമുള്ള ഷെഡ് പടയപ്പ അടിച്ചു തകർത്തിരുന്നു. ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ നിവേദ്യങ്ങളും മറ്റും ഉണ്ടാക്കുന്നതിനുള്ള ഷെഡായിരുന്നു അന്ന് പടയപ്പ ഇടിച്ചു തകർത്തത്. കന്നിമലയിലെ റേഷൻ കട, വീടുകൾ, ആശുപത്രി എന്നിവിടങ്ങളിൽ കാട്ടാനയുടെ ആക്രമണവും അന്ന് ഉണ്ടായിരുന്നു. രാത്രിയും പകലും കാട്ടാനകൾ എസ്റ്റേറ്റുകളിൽ മേഞ്ഞു നടക്കുന്നതിനാൽ തൊഴിലാളികൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത വലിയൊരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ പോലീസ് എന്തായാലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല ടൗണുകളിലും നാട്ടുമ്പുറങ്ങളിലും ആളുകൾ ഇല്ലാതായതോടുകൂടി നിരവധി വന്യമൃഗങ്ങളാണ് ഇപ്പോൾ സ്വയവിരാഹത്തിന് ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിൽ ഒരു കാണ്ടാമൃഗം നാട്ടിലിറങ്ങുകയും ആളുകളെ ഓടിക്കുകയും ചെന്ന ദൃശ്യങ്ങൾ മലയാളി വാർത്ത തന്നെ പങ്കുവച്ചിരുന്നു. അതുമാത്രമല്ല ഇന്നലെ നാട്ടിലിറങ്ങി കുരങ്ങിന്റെ പിന്നാലെ പാഞ്ഞ ഒരു പുലി ട്രാൻസ്ഫോമറിൽ നിന്ന് ഷോക്ക് അടിച്ച് മരിച്ചു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. അങ്ങനെ ഇപ്പോൾ നിരവധി വന്യമൃഗങ്ങൾ തന്നെയാണ് നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയാൽ ഇനി വന്യമൃഗങ്ങളുടെ ആക്രമണവും പേടിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കുക, എല്ലാവരും വീടുകളിൽ തന്നെ ഇരിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.